എന്തുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും തികയ്ക്കാനാവാതെ മോദി നിലം പതിച്ചത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ നോക്കിക്കണ്ട അതിൽ ഒന്നാമത്തെ കാര്യം 60 സീറ്റിന് മുകളിൽ 2019 നേടിയ UPയിൽ 30 സീറ്റുകളിലേക്ക് ആര് ചുരുങ്ങി? BJP ചുരുങ്ങി. ഇനി മറ്റൊരു ഹിന്ദി ഹൃദയഭൂമിയ ഹരിയാനയിൽ 10 സീറ്റും നേടിയതാണ് 2019. എന്നാൽ 2024 ആയപ്പോഴേക്കും വെറും 5 സീറ്റ് മാത്രമാണ് കിട്ടിയത്. ബാക്കി 5 അത് കോൺഗ്രസ് അങ്ങ് തൂത്തുവാരുകയും ചെയ്തു. ഇങ്ങനെ 1 ഹരിയാന 2 UP, ഇവിടെ രണ്ടിടത്തും കോമൺ ആയ ഒരു കാര്യമുണ്ട്. അത് വിനേഷ് ഫോഗട്ടാണ്. BJPയെ തോൽപ്പിക്കാൻ വിനേഷ് ഫോഗട്ട് അടങ്ങുന്ന ഗുസ്തി താരങ്ങളുടെ തെരുവിൽ നിരങ്ങലും അതിന് കർഷകർ നൽകിയ പിന്തുണയുമുണ്ട്. UPയിലെ കൈസർഗഞ്ചിൽ നിന്നും MP ആയ ബ്രിജ്ഭൂഷൺ കായിക താരങ്ങളെ ലൈംഗികമായി ഉപദ്രവിക്കുന്നത് പുറത്തു വന്നതിന് പിന്നാലെ അരങ്ങേറിയ സമരത്തിൽ ഗുണ്ടയായി വിളയാടിയ ഭൂഷണ് പിന്നീട് മത്സരിക്കാനായില്ല. ഇതോടെ UPയിൽ BJP തകർന്നടിയുകയായിരുന്നു. രണ്ടാമത് പറയാനുള്ളത് ഹരിയാന. അത് വിനേഷ് ഫോഗട്ടിന്റെ മണ്ണാണ്. വിനേഷ് ഫോഗട്ടിന്റെ നേട്ടവും ഒടുക്കം വന്ന കണ്ണീരും കണ്ട മണ്ണ്. അതുകൊണ്ടാണ് വെറും 5 സീറ്റിലേക്ക് BJP ഒതുങ്ങിയത്. മറ്റൊന്നുകൂടിയുണ്ട്. ഹരിയാനയിൽ BJP തകർത്തെറിയാൻ കർഷകരുമുണ്ട്. കോൺഗ്രസിൽ വിനേഷ് ഫോഗട്ടും പുനിയയും ചേക്കേറിയതോടെ ഏറ്റവും അധികം സന്തോഷിച്ചതും കൈയടിച്ചതും ആരവങ്ങൾ മുഴക്കിയതും കർഷകരാണ്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ബ്രിജ്ഭൂഷൺ വീമ്പിളക്കുകയാണ്. ഏതൊരു ചെറിയ BJP നേതാവ് വിചാരിച്ചാലും വിനേഷിനെ ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാമെന്ന്. അതങ്ങ് പള്ളി പോയി പറഞ്ഞിട്ട് കെട്ടിവെച്ച കാശ് കിട്ടുമോ എന്ന് നോക്കുന്നതാണ് BJPക്ക് നല്ലത്. അല്ലെങ്കിൽ 3rd സ്ഥാനത്തിന് താഴെയായി ഈ ഭരിക്കുന്ന പാർട്ടി വരും. രാമക്ഷേത്രം അടക്കം നിർമ്മിച്ച് നൽകിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. UP കയ്യിൽ നിന്ന് പോവുക തന്നെ ചെയ്തു. ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ ഉറച്ച് വിനേഷ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, ഞങ്ങളുടെ ഗതികെട്ട കാലത്ത് BJP ഒഴികെ എല്ലാ പാർട്ടികളും ഒപ്പം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് രാഹുൽ എന്ന നേതാവും കോൺഗ്രസ് എന്ന പാർട്ടിയും.